മേയർ ആര്യ രാജേന്ദ്രൻ. ഈ ആര്യ രാജേന്ദ്രനോട് കെ മുരളീധരന് ഇത്ര ചൊറിയുണ്ടാവാൻ കാരണമെന്താണ്? ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ? അതറിയണമെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ തെരഞ്ഞെടുപ്പ് കണക്ക് ഒന്ന് ഓടിച്ചു നോക്കിയാൽ മതി. മുരളീധരനും കോൺഗ്രസ്സുകാരും, അതായത് മുരളീധരൻ്റെ സ്വന്തം അനുയായികൾ, സ്വന്തം പാർട്ടിയുടെ അടിവേര് മാന്തി നട്ട് വളർത്തി വെള്ളമൊഴിച്ച് പരിപാലിക്കുന്ന ഭാവിയിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റാണ് തിരുവനന്തപുരത്തെ ബി ജെ പി. അല്ലെന്ന് ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? അത് പരസ്യമായ രഹസ്യമാണ്. ആ ബി ജെ പിയെ എല്ലാ ദിവസവും അടപടലം പഞ്ഞിക്കിടുന്ന മേയർ സഹാവ് ആര്യ രാജേന്ദ്രനോട് പിന്നെ മുരളിക്ക് ചൊറിയില്ലാതിരിക്കുമോ? തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസിനെ അടപടലം പൊളിച്ചിട്ടാണ് ബി ജെ പി വളർന്നതെന്ന വാസ്തവം മറക്കരുത്. മുരളിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. എ കെ ആൻ്റണിയെ മുക്കാലിയിൽ കെട്ടിയടിക്കണമെന്ന് പറഞ്ഞ ആളാണ് മുരളി. രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഉടുമുണ്ടഴിപ്പിച്ചതും ഉമ്മൻചാണ്ടിയെ കള്ളൻ ചാണ്ടി എന്ന് പറഞ്ഞതും അഹമ്മദ് പട്ടേലിനെ അലൂമിനിയം പട്ടേൽ എന്ന് വിളിച്ചതും സോണിയാഗാന്ധിയെ മദാമാഗാന്ധി എന്ന് വിശേഷിപ്പിച്ചതും ഒരു കോൺഗ്രസ്സുകാരനും മറന്നിട്ടില്ല. അപ്പനെ പിന്നിൽ നിന്ന് കുത്തിയവനെന്ന് നേർപ്പങ്ങൾ പത്മജ വേണുഗോപാൽ ശപിച്ചത് ഈ അപ്പൻ്റെ മോനെ തന്നെയാണ്. മൂക്കാതെ പഴുത്തത് നാര്യാടൻ മുഹമ്മദ് പറഞ്ഞതും മറ്റാരെക്കുറിച്ചുമല്ലോ. അമുൽ ബേബി എന്ന് കെ സി അബു കളിയാക്കിയതും ആൺവേശിയെന്ന് ഉണ്ണിത്താൻ ഉപമ പറഞ്ഞതും ആരെക്കുറിച്ചാണെന്ന് കോൺഗ്രസ്സുകാർ മാത്രമല്ല കേരള ജനത തന്നെ പറയും. സ്വന്തം പാർട്ടി നേതാവ് സോണിയാഗാന്ധിയെ മദാമയെന്ന് വിളിച്ച മുരളീധരൻ പാടിയ ഭരണിപ്പാട്ടുകളും രാഗമാലികളും ഒന്നും ജനം ഗൗരവമായി കാണാത്തത് അയാളെപ്പോലൊരു മാലിന്യത്തെക്കുറിച്ച്, രാഷ്ട്രീയ മാലിന്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതേ പാഴാണ് എന്ന തിരിച്ചറിവ് കൊണ്ടാണ്. കോൺഗ്രസ്സിലെ മാത്രമല്ല പൊതുരാഷ്ട്രീയത്തിലെ എല്ലാ ജീർണ പ്രവണതകളുടെയും ഭാഗമായി സ്ഥാനമാനങ്ങൾ നേടിയെടുത്ത ഒരാളാണ് കെ മുരളീധരൻ. കേരളത്തിലെ കോൺഗ്രസിൻ്റെ തകർച്ചയ്ക്ക് തൻ്റേതായ കനത്ത സംഭാവനകൾ നൽകിയ മുരളീധരനോട് കേരളത്തിലെ ജനങ്ങൾ കടപ്പെട്ടിരിക്കുകയാണ്. അത് എന്നും എക്കാലത്തും ഓരോ കോൺഗ്രസ്സുകാരനും അത് ഓർക്കും.